ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ഒരു ടോപ്പിക്ക് നോക്കാം സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ സാമ്പത്തിക മേഖലയിൽ നടന്ന ചില മുന്നേറ്റങ്ങളാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സ്വീകരിച്ചത് മിക്സഡ് എക്കണോമിയാണ് അതായത് മിശ്ര സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ പ്രാധാന്യം നൽകിയിരുന്നത് പൊതുമേഖലയ്ക്കാണ് എങ്കിൽ കൂടി സ്വകാര്യ മേഖല ഇവിടെ സജീവം തന്നെയായിരുന്നു അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത് സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് ഇനി നമുക്ക് ഇന്ത്യൻ ആസൂത്രണത്തെ കുറിച്ച് പറയാം ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ് എം വിശ്വേശ്വരയ്യ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശേശ്വരയ്യ പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പ്രസിദ്ധമായ കൃതി എഴുതിയതും അദ്ദേഹം തന്നെയാണ് എം വിശ്വേരയ്യ ആണ് അദ്ദേഹത്തെ എന്തോ ഒരു കാര്യത്തിന്റെ പിതാവായിട്ട് വിശേഷിപ്പിക്കാറുണ്ടല്ലോ അതെന്താണ് ഓർമ്മയുണ്ടോ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവാണ് എം വിശ്വേശ്വരയ്യ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ചാണ് ഈ എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണെന്ന് എൻജിനീയേഴ്സ് ദിനം സെപ്റ്റംബർ പതിനഞ്ച് വിശ്വേശ്വരയ്യയുടെ ജന്മദിനം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ബ്രിട്ടീഷുകാരുടെ ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്ന് ചർച്ച ചെയ്ത ഐ എൻ സിയുടെ സമ്മേളനം ഏതാണ് കറാച്ചി സമ്മേളനമാണ് നയൻറ്റീൻ തേർട്ടി വൺ പത്തൊമ്പത് മുപ്പത്തി നടന്ന കറാച്ചി സമ്മേളനം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസനം മുരടിപ്പോ എങ്ങനെ തരണം ചെയ്യാൻ ചർച്ച ചെയ്ത ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം കറാച്ചി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് അടുത്ത പോയിന്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് നയൻറ്റീൻ തേർട്ടി എയ്റ്റിലാണ് ഇൻഡിപെൻഡൻസിന് മുൻപ് അടുത്തൊരു പോയിൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ ഗാന്ധിയൻ പദ്ധതി ഗാന്ധിയൻ പ്ലാനിൻ്റെ ഉപജ്ഞാതാവ് ശ്രീനാരായൺ അഗർവാൾ ആണ് ശ്രീനാരായൺ അഗർവാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ശ്രീനാരായൺ അഗർവാൾ അടുത്ത പോയിൻ്റ് ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ വക്താവ് ജെ സി കുമാരപ്പ ഗാന്ധിയൻ പദ്ധതി കൊണ്ടുവന്നത് ശ്രീനാരായണ അഗർവാൾ ആയിരുന്നു എന്നാൽ ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ വക്താവ് ജെ സി കുമാരപ്പയാണ് ആദ്യം പറഞ്ഞ കാര്യം ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൻറ്റേത് പേരിൻ്റേതിന് സിമിലാരിറ്റി ഉണ്ട് അതേപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ കാര്യം കുമാരനാശാൻ്റെ പേരിനും സിമിലാരിറ്റി ഉണ്ട് അപ്പം അങ്ങനെ ഓർത്താൽ മതി ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ വക്താവ് ജെ സി കുമാരപ്പ ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ശ്രീനാരായൺ അഗർവാൾ അടുത്ത പോയിന്റ് ഇന്ത്യക്ക് ആവശ്യം മൂലധനം എന്ന പേരിൽ കേന്ദ്രീകരിക്കലല്ല ആയിരത്തി അഞ്ഞൂറ് മൈൽ വീതിയുള്ള ഈ ഭൂഖണ്ഡത്തിൽ ഭൂഖണ്ഡത്തിലെ ഏഴര ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ് അതായത് മൂലധനം കേന്ദ്രീകരിക്കലല്ല വേണ്ടത് എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന മഹാത്മാഗാന്ധിയുടെ ആശയം അറിയപ്പെടുന്നത് ട്രസ്റ്റിഷിപ്പ് എന്താണ് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന മഹാത്മാഗാന്ധിജിയുടെ ആശയമാണ് ട്രസ്റ്റിഷിപ്പ് ഗാന്ധിജി തൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ച പുസ്തകം ഹിന്ദു സ്വരാജ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പ്രസിദ്ധീകരിച്ചതാണ് പത്തൊമ്പത് പൂജ്യം ഒൻപതിൽ എന്താണ് പുസ്തകത്തിൻ്റെ പേര് ഹിന്ദു സ്വരാജ് എന്താണ് അതിൽ പ്രസിദ്ധീകരിച്ചത് ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങൾ അതാണ് ആ പുസ്തകം വിശദീകരിച്ച കാര്യം ആസൂത്രണവുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ ബോംബെ പദ്ധതി ബോംബെ പ്ലാൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് സോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ളതാണ് എന്നാൽ ആസൂത്രണ കമ്മീഷൻ്റെ അല്ലെങ്കിൽ ആസൂത്രണം എന്നൊരു പദ്ധതിയുടെ രൂപീകരണത്തിലെ ചില പ്രധാനപ്പെട്ട നായിക കലകളാണ് ഈ പറയുന്ന പോയിൻറ്റുകളെല്ലാം ആസൂത്രണ കമ്മീഷനിലേക്ക് നമ്മൾ എത്തുക എത്തുന്നതേ ഉള്ളൂ ബോംബെ പ്ലാൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ബോംബെ പ്ലാൻ ഔദ്യോഗികവുമായി അറിയപ്പെടുന്നത് എ ബ്രീഫ് മെമ്മോറാൻഡം ഔട്ട് ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യ ബോംബെ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് അർദേശിൽ ദലാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ചില വ്യവസായികളാണെന്ന് അത്തരത്തിൽ അതിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് അർദേശിൽ ദലാൽ സോ അർദേശിൽ ദലാൽ ആണ് ഈ ബോംബെ പ്ലാനിന് നേതൃത്വം നൽകിയതെങ്കിലും അതിൽ കൂടാതെ ഒരുപാട് പേര് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുപാട് വ്യവസായികൾ ആരൊക്കെയാണത് ജെ ആർ ഡി ഡാറ്റ ജി ബി പുരുഷോത്തം ദാസ് താക്കൂർ എഡി ഷ ഷ്രോഫ് കസ്തൂർഭായ് ലാൽഭായ് ശ്രീറാം തുടങ്ങിയ ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈനായിട്ട് വെച്ചാൽ മതി ഈ അർദ്ദേശ ദലാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്ഥാപിച്ച പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും നേതൃത്വം നൽകിയിട്ടുണ്ട് ബോംബെ പ്ലാനിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു മലയാളിയുണ്ട് അതാണ് ജോൺ മത്തായി ബോംബെ പ്ലാൻ പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ രൂപം കൊടുത്തതാണ് പീപ്പിൾസ് പ്ലാൻ എന്നത് അതിന് നേതൃത്വം നൽകിയത് എം എൻ റോയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യാവസായിക നയം ഇൻഡസ്ട്രിയൽ പോളിസി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ഏപ്രിൽ ആറിനാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യാവസായിക നയം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ ആറിനാണ് അപ്പോൾ ഈ പറഞ്ഞ ബോംബെ പ്ലാന്റ് പീപ്പിൾസ് പ്ലാൻ പോലെ തന്നെ മറ്റൊരു പ്ലാൻ കൂടി ആ സ്വ സ്വതന്ത്രാനന്തര ആ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ സർവോദയ പദ്ധതി സർവോദയ പദ്ധതി അതിന്റെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണനാണ് ജെ പി ഇനി നമുക്ക് ആസൂത്രണ കമ്മീഷനെ കുറിച്ച് പറയാം പ്ലാനിങ് കമ്മീഷൻ അഥവാ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് അതായത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും അടുത്ത ഒന്ന് രണ്ട് വർഷങ്ങളിലൊന്നും ഇത് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് ഇപ്പോൾ ആസൂത്രണ കമ്മീഷൻ ഇല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ആസ്ഥാനമായിരുന്നത് എന്ന് വേണം പറയാൻ ആസ്ഥാനമായിരുന്നത് ഭവനാണ് ന്യൂഡൽഹിയിലുള്ള യോജന ഭവൻ ആസൂത്രണ കമ്മീഷന് പകരം ഇപ്പോൾ നിലവിലുള്ളത് നിധി ആയോഗാണ് എൻ ഐ ടി ഐ നിതി ആയോഗ് പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ആസൂത്രണ കമ്മീഷനാണ് ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല എന്നറിയപ്പെട്ടിരുന്നതും ആസൂത്രണ കമ്മീഷൻ തന്നെയാണ് ആസൂത്രണ കമ്മീഷന് മറ്റ് ചില വിശേഷണങ്ങൾ കൂടിയുണ്ട് സൂപ്പർ ക്യാബിനറ്റ് ഇക്കണോമിക് ക്യാബിനറ്റ് പാരലൽ ക്യാബിനറ്റ് ഫിഫ്ത്ത് വീൽ ഓഫ് ദി കോച്ച് എന്തൊക്കെയാണ് സൂപ്പർ ക്യാബിനറ്റ് എക്കണോമിക് ക്യാബിനറ്റ് പാരലൽ ക്യാബിനറ്റ് ഫിഫ്ത്ത് വീൽ ഓഫ് ദി കോച്ച് ഈ ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നത് ആരാണ് പ്രധാനമന്ത്രിയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ സോ ആരായിരിക്കും ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു അല്ലേ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആണെങ്കിൽ ഗുൽസാരിലാൽ നന്ദ അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്ര മോദിയാണല്ലേ കാരണം അദ്ദേഹമാണ് ആസൂത്രണ കമ്മീഷനെ മാറ്റി പകരം നിധി ആയോഗ് എന്നൊരു പദ്ധതി കൊണ്ടുവന്നത് സോ അവസാന അധ്യക്ഷൻ നരേന്ദ്ര മോദി അതുപോലെ തന്നെ അവസാന ഉപാധ്യക്ഷൻ മൊണ്ടേജ് സിംഗ് അലുവാലിയ ഇത്രയുമാണ് ആസൂത്രണ കമ്മീഷന്റെ തുടക്കവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് പഞ്ചവത്സര പദ്ധതികളാണ് അത് കുറച്ച് വിശദമായി തന്നെ ഉണ്ട് അത് മറ്റൊരു ക്ലാസ്സിൽ ആവാം പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങളെല്ലാവരും ടെൻത്ത് ലെവൽ പ്രിലിമിനറി അല്ലെങ്കിൽ ട്വൽത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനൊക്കെ കേരള പി എസ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സഹായകമായ ഒരു ആപ്പാണ് അൺ അക്കാദമി ലേർണിംഗ് ആപ്പ് ഇന്ത്യയിൽ ഉടനീളമുള്ള ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസ്സുകളാണ് അൺ അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൂടാതെ ധാരാളം സമ്മാനങ്ങൾ നേടാനുള്ള അവസരവും ഉണ്ട് അതിലൊന്നാണ് ജേതാവ് ടി ട്വന്റി ടെസ്റ്റ് സീരീസ് ഇരുപത് മിനിറ്റ് ചോദ്യങ്ങളാണ് മൺഡേ ടു സാറ്റർഡേ എയ്റ്റ് പി എം ആണ് ഇരുപതാം തീയതി വരെ ഉണ്ടത് അതുകൂടാതെ ദിശ എന്ന് പറയുന്ന ഒരു ട്വൽത്ത് ലെവൽ പ്രിലിംസിന് വേണ്ടിയുള്ള ചില ക്ലാസുകൾ അതുകൂടാതെ ഫ്രീ ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റ് ടെൻത്ത് ലെവൽ പ്രിലിംസിന് വേണ്ടി തന്നെയുള്ളത് ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയി തന്നെ എൻറോൾ ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അൺ അക്കാദമി ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ആയി വരുന്ന വിൻഡോയിൽ അൺ അക്കാദമി എന്ന് സെലക്ട് ചെയ്യുക ഫ്രീ ലൈവ് ക്ലാസ്സസ് എന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് കാണുന്ന വിൻഡോയ്ക്കകത്ത് നിങ്ങളുടെ റഫറൽ കോഡ് കൊടുക്കണം ധന്യ ടെൻ എന്നുള്ള റഫറൽ കോഡ് എന്നാൽ മാത്രമേ ഫ്രീ ക്ലാസുകൾ അൺലോക്ക് ചെയ്യാൻ സാധിക്കൂ അതുകൂടാതെ നിങ്ങൾക്ക് പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ് അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ചെറിയ ഫീസോട് കൂടിയ പ്ലസ് സബ്സ്ക്രിപ്ഷൻ അതിനകത്ത് വരുന്ന പുതിയൊരു ബാച്ച് കോഴ്സാണ് ദിശ സിക്സ്റ്റി ഡേ കോഴ്സാണ് ട്വൽത്ത് ലെവൽ പ്രിലിംസിന് വേണ്ടിയുള്ള മറ്റൊന്നാണ് ജേതാവ് ടു ട്വൻറ്റി ഫൈവ് ഡേ ക്രാഷ് കോഴ്സ് ആണ് ടെൻത്ത് ലെവൽ പ്രിലിംസിന് വേണ്ടിയുള്ള മാർച്ചിലൊക്കെ എക്സാം ഉള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം ഇതിനെല്ലാം വേണ്ടി നിങ്ങൾ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടി കേരള പി എ സി എന്ന് കാണുന്നതിന് തൊട്ട് താഴെയുള്ള പ്ലസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ എന്ന് കൊടുക്കുക അപ്പോൾ തുറന്നു വരുന്ന വിൻഡോയിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ആ പേയ്മെൻറ്റിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കാൻ വേണ്ടി ധന്യ ടെൻ എന്നുള്ള കോഡ് കൂടി ഉപയോഗിക്കുക ഫീസ് ഇ ആയിട്ടും അടയ്ക്കാവുന്നതാണ്